ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പരാതിക്കാരനായ നമ്പി നാരായണിൽ നിന്ന് CBI സംഘം മൊഴിയെടുക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. എസ് അജിത് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജിത്, അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണിത്. എങ്ങനെയാണ് മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത്? ൂഢാലോചന കേസിലാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ CBI സംഘം മൊഴി രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമ്പിനാരായണന്റെ ഈ ഇഞ്ചക്കലിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. CBIയുടെ ഡൽഹി യൂണിറ്റിലെ DIGയുടെ നേതൃത്വത്തിലാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പം ഇതിനകം തന്നെ CBI മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്ന FIR-ൽ കേരള പോലീസിലെയും IB-യിലെയും 18 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടാണ് FIR കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി രേഖപ്പെടുത്തലാണ് നമ്പിനാരായണൻ. അതായത് ഇതൊരു പ്രധാനപ്പെട്ട ഗൂഢാലോചന കേസ് ആണ്, പോലീസുകാർ കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് നമ്പിനാരായണൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്പിനാരായണന്റെ ഭാഗം വിശദമായി കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറായി മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങിയത്. അതൊന്ന് വളരെ ശ്രദ്ധിക്കുക. ഇതിനുശേഷമായിരിക്കും ഇതിൻ്റെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് പോകുന്നത്. 3 മാസമാണ് CBIക്ക് ഈ കേസിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സമയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എത്രയും വേഗത്തിൽ ഇതെടുത്ത് കേസ് ചാർജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു ശ്രമമാണ് എടുക്കുന്നത്. നമ്പിനാരായണന്റെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. അദ്ദേഹത്തിനാണ് പഴയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ മൊഴി ഏറ്റവും നിർണായകമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം സിബി മാത്യൂസ്, RB ശ്രീകുമാർ, KK ജോഷോ, SB ജയൻ തുടങ്ങി വളരെ പ്രമുഖരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. ആ മൊഴി രേഖപ്പെടുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുക. കേസിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ CBI ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയ തലസ്ഥാനത്തെ മറ്റ് പേപ്പറുകൾ ഒക്കെ പരിശോധിച്ചിരുന്നു. DIG ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം വന്നു തന്നെ നേരിട്ട് ഇവിടെ നമ്പിനാരായണന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങുകയാണ്. ശാലിനി, ശരി.